Hi everyone, ellavarkum marine flavors inde innatha video like swagatham. Innatha video nammal vaangiya koi carpine ittirikkina tank inde pinne nammal avachittulla filter inde okka ellathindeyum cheriya oru update aanu. Nammada kayil ippozhum fishes enginaanu chaavada irikkunnathu nammal puliya fishes ne vaangichathu. അപ്പോൾ നമ്മുടെ കോയി ഫിഷിനെ ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇവർക്ക് വേണ്ടി ഞാൻ പുതിയതായിട്ട് ഒരു പോണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് സ്പേസ് കുറവാണ് എങ്കിലും ദാ ഈ കാണുന്ന ഒരു സ്പേസിൽ ഇവിടെ ഒരു പോണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മൂവ് ചെയ്യാൻ പറ്റുന്ന ചെടിച്ചട്ടികളും പാത്രങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരിടത്തേക്ക് മാറ്റിയിട്ട് ഇവർക്കൊരു പോണ്ട് റെഡിയാക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലെ പുതിയ ഫിൽട്ടർ വെച്ചതിന് ശേഷം വെള്ളം നല്ല ക്ലിയർ ആണ് നന്നായിട്ട് നമുക്ക് അതിൻ്റെ ബോട്ടം ഒക്കെ നന്നായിട്ട് വിസിബിൾ ആണ് നല്ല ക്ലിയർ ആണ് ഫിഷ് ഒക്കെ നല്ല ആക്റ്റീവ് ആണ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് വാട്ടർ ഞാൻ ഈ ഫിൽട്ടർ ചെയ്തിട്ടുള്ളതിൻ്റെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണണമെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അത് കാണാവുന്നതാണ് ഞാനത് അങ്ങോട്ടേക്ക് കയറി കാണിച്ചു തരാം ഇവിടെ ചെടിച്ചട്ടിയൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞുമോള് അങ്ങോട്ടേക്ക് കയറിപ്പോവും അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫിൽട്ടർ ഇതിൻ്റെ ഈ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിലുള്ള ഈ ഒരു സ്പോഞ്ചാണ് ഞാൻ വാഷ് ചെയ്ത് കൊടുക്കാറുള്ളത് ഒരു രണ്ട് മൂന്നാഴ്ച കൂടുമ്പോഴാണ് ഞാൻ വാഷ് ചെയ്യാറുള്ളത് അത്രയ്ക്ക് അഴുക്കേ ഉള്ളൂ നമ്മുടെ വെള്ളത്തിൽ പിന്നെ ഈ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിലത് ഞാനിതുവരെ വാഷ് ചെയ്തിട്ടില്ല അത് അത്രയും ഒരു അഴുക്ക് ഇതുവരെ അതിന് ആയിട്ടില്ല പിന്നെ നമ്മുടെ ഫിൽറ്ററിൻ്റെ ഏറ്റവും താഴത്തെ ബേസ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റിൽ ഒരു ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു കരിയുടെ പീസും ഇഷ്ടികയുടെ പീസും പിന്നെ ഓടിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ലെയറ് നമ്മുടെ ഫിൽറ്റർ സ്പോഞ്ച് കൂടി വെച്ചിട്ടുണ്ട് കാരണം ഇതിൻ്റെ അടിയിലും വെള്ളം കെട്ടി നിൽക്കുന്നതാണല്ലോ നമ്മൾ ചെയ്തത് അപ്പോൾ അത് അവിടെ നിന്നിട്ട് പായൽ പിടിച്ചിട്ട് വെള്ളം അഴുക്കാവാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെയുള്ള പീസ് ഇട്ട് ഞാൻ ഫില്ല് ചെയ്തു പിന്നെ കുറേ അധികം മണി പ്ലാന്റ് കൂടെ അതിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എത്രത്തോളം വെള്ളം ക്ലിയർ ആണ് എന്നുള്ളത് ഇനി മോട്ടർ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വെള്ളം വന്ന് തുടങ്ങും ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഒരുപാട് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിൽ കറക്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ളത് ഈ മണി പ്ലാന്റ് കൂടെ വെച്ചപ്പോൾ ഒരു നൈട്രജൻ സൈക്കിളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ എയറേഷനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ കോയി ഫിഷ് ഭയങ്കര ഹാപ്പിയാണ് അവർ ഭയങ്കര ഒരു മൂവ്മെൻറ്റ്സും അവർ അതുവരെ എവിടെയെങ്കിലും പതുങ്ങി നിൽക്കുന്നതായിരിക്കും കാണുക അപ്പോൾ ഇത് ഫിൽട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ എയറേഷൻ ഇട്ട് കഴിയുമ്പോഴേക്കും അവർ ഭയങ്കര ആക്റ്റീവാണ് ഭയങ്കരമായിട്ടും നന്നായിട്ട് ഓടി നടക്കുന്ന കാണാം ഇനി നമുക്ക് ഫുഡ് കൊടുക്കാം ഇത് ഗോദ്റേജിൻ്റെ ഫുഡാണ് കേട്ടോ അത് ഞാൻ കുറച്ചെടുത്തിട്ട് കൊടുക്കാം ഞാൻ ഇതിനെ ഹാൻഡ് ഫീഡിങ് ചെയ്യാനായിട്ടുള്ളതിൻ്റെ ട്രെയിനിങ് നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതുവരെ ഇവർ കയ്യിൽ വന്നിട്ട് ഫുഡ് എടുക്കില്ല കേട്ടോ അവർക്ക് പേടിയാണിപ്പോഴും അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഒരു കയ്യിൽ നിന്ന് ഫുഡ് എടുക്കുന്ന അത്രയും ഫ്രണ്ട്ലി ആയതിനു ശേഷം നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ ദേ കണ്ടോ ഇപ്പം ഈ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട് നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൈ വെച്ചിരുന്നാൽ അവർക്ക് പേടിയില്ല അവർ വന്ന ആവശ്യത്തിന് കഴിച്ചിട്ട് പോകും ഇപ്പോൾ അവർ ഫുഡ് എടുത്തിട്ട് അടിയിൽ പോയി നിൽക്കുവാണ് ഇനി അതൊന്ന് കഴിയുമ്പോൾ ഇനി ഒരു ട്രിപ്പ് കൂടി അവർ മുകളിലേക്ക് വരും ഈ ഫുഡ് തീരുന്നത് വരെ അവർ വന്ന് കഴിച്ചിട്ട് പോകും നമ്മൾ ഓവറായിട്ട് ഫീഡ് ചെയ്യാറില്ല കുറച്ച് മാത്രമേ കൊടുക്കാറുള്ളൂ ഞാൻ ദിവസം രണ്ട് നേരമാണ് രാവിലെയും വൈകുന്നേരമാണ് ഇവർക്ക് ഫുഡ് കൊടുക്കാറുള്ളത് വാങ്ങിയതിൽ നിന്നും കുറച്ചൊരു സൈസ് കൂടി വെച്ചിട്ടുണ്ട് വെള്ളം കുറവാണെങ്കിലും ഇത്തിരി ഒന്ന് വളർന്നിട്ടുണ്ട് നമുക്കത് നോട്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിവേ നമ്മൾ ഇവർക്ക് പുതിയൊരു പോണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഈ ടാങ്കിലേക്ക് ഞാൻ ചെറിയൊരു ഓസ് വെച്ചിട്ടൊരു സർക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ ഇതിലിട്ടിട്ട് നമ്മളിതിൽ കുറച്ച് വാട്ടർ ക്യാബേജ് ആഡ് ചെയ്യാനായിട്ടാണ് വാട്ടർ ക്യാബേജ് ഇവിടെ നമ്മുടെ ഒന്ന് രണ്ട് ടാങ്കുകളിലായിട്ട് കിടപ്പുണ്ട് രണ്ട് വർഷം മുന്നേ വാങ്ങിയതാണ് അഞ്ചെണ്ണം വാങ്ങിയതാണ് ഇതുവരെ നശിച്ചു പോയിട്ടില്ല ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്
അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എടുക്കാം. ഞാൻ ആദ്യം ഇത് ഫിഷിനെ കൊണ്ടുവന്നപ്പോൾ ഫ്രിഡ്ജ് ബോക്സിൻ്റെ മുകളിൽ മൊത്തം ഇട്ട് കവർ ചെയ്തിരുന്നു, പക്ഷേ അത് അത്ര നല്ലതല്ല, അതുകൊണ്ട് ഞാൻ ഫുള്ള് ക്ലിയർ ചെയ്തിരുന്നു. കോയി ഫിഷിനെ വളർത്തുന്ന ടാങ്കായാലും പോണ്ടായാലും അതിൽ നമ്മൾ എപ്പോഴും പ്ലെയിൻ ആയിട്ട് വേണം ഇട്ടിരിക്കാനായിട്ട്, കാരണം ഇത് നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഫിഷസ് ആണല്ലോ. അപ്പോൾ ഇവരുടെ കണ്ണിനൊക്കെ ഡാമേജ് പറ്റാനായിട്ട് സാധ്യതയുണ്ട് ഏതിലെങ്കിലുമൊക്കെ ചെന്ന് ഇടിച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടെ നമുക്ക് എടുക്കണം. ഈ വാട്ടർ ക്യാബേജ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വെള്ളം നല്ല ക്ലിയർ ആണ്, പക്ഷേ ചെറിയൊരു ആൽഗെ ഉണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ. ഈ വാട്ടർ ക്യാബേജിൻ്റെ വേര് ഈ ആൽഗെ ഫുള്ള് അബ്സോർബ് ചെയ്താണ് വളരുന്നത്. അപ്പോൾ നമ്മൾ ഈ വാട്ടർ ക്യാബേജ് ഇടുമ്പോൾ ഇത് അതിലുള്ള ആൽഗേസ് ഫുള്ള് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ വാട്ടറിന് നല്ല ഒരു ക്വാളിറ്റി കിട്ടാനായിട്ട് സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് വാട്ടർ ക്യാബേജ്. ഇത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ഇതിൻ്റെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഞാനും അങ്ങനെയാണ് കേട്ടോ മനസ്സിലാക്കിയത്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും കുറച്ചൊരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ ഈ ഫിഷസിനെ എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യണം, കാരണം അതിൻ്റെ ദേഹത്ത് എന്തെങ്കിലും ഫംഗസോ അല്ലെങ്കിൽ ചെള്ള് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ എന്നും ഒബ്സർവ് ചെയ്യണം. ഞാൻ ഇതിൽ ഒരു 4 ദിവസം കൂടുമ്പോൾ 2 പിടി കല്ലുപ്പ്, ഇത് ഒരു പാക്കറ്റിന് 8 രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത്, 2 പിടി കല്ലുപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് ഒരുപാട് ഫിഷിന് വളരെ നല്ലതാണ്, വെള്ളത്തിൻ്റെ ആ ഒരു pH ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ അവർക്ക് പെട്ടെന്ന് പ്രത്യേകിച്ചുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാനും ഒക്കെ ഈ ഒരു ഉപ്പ് ഹെൽപ്പ് ചെയ്യും. ഇതിലെ വെള്ളം ഞാൻ ഒരു 3-4 ദിവസം കൂടുമ്പോൾ അടിയിലെ വേസ്റ്റ് മാത്രമൊന്ന് വലിച്ച് കളയാറുണ്ട്. നമ്മൾ ഈ ഒരു ഫിൽറ്റർ വെച്ചതിന് ശേഷം വെള്ളം നല്ല ക്ലാരിറ്റിയിലാണ് കിടക്കുന്നത്, നല്ല ക്ലിയറാണ്, അതിനകത്ത് അമോണിയയുടെ കണ്ടൻറ് വളരെയധികം കുറവാണ്. പിന്നെ നമ്മളവിടെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ളതും അതിന് വേണ്ടിയിട്ടാണ്, അതും അതിൻ്റെ ഈ നൈട്രേറ്റ്സൊക്കെ വലിച്ചെടുത്തിട്ട് ഒരു അമോണിയ സൈക്കിൾ ഉണ്ടല്ലോ, നൈട്രജൻ സൈക്കിൾ, അപ്പോൾ അതുമൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് നടന്നു പോകുന്നുണ്ട്. ഫിഷൊക്കെ നല്ല ഹാപ്പിയാണ്, നല്ല ഹെൽത്തിയാണ് ഫിഷസ്. നമുക്ക് പിന്നീട് ഇതുവരെ ഒന്നും ചത്തുപോയിട്ടില്ല, ആദ്യം നമ്മുടെ 4 എണ്ണം ചത്തുപോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഒരു എന്തോ ഒരു പ്രത്യേക ഒരു ഇൻറ്റിമസിയാണ് ഈ ഫിഷിനോട്. ഇവിടെ പിള്ളേരുമായിട്ട് നല്ല ബിസിയാണെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും ഇതിൻ്റെ അടുത്ത് വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാതെ ഒരു സമയം പോകുക, അത് ഒരു ദിവസം പോകുക എന്ന് പറയുന്നത് തന്നെ വലിയ കഷ്ടമാണ്. എന്നാലും പറ്റുന്നത്ര മാക്സിമം ടൈമിലൊക്കെ നമ്മൾ വന്ന് ഇരിക്കാറുണ്ട് ഇതിൻ്റെ അടുത്ത്. നല്ല ഭംഗിയാണ് നമുക്ക് നോക്കിയിരിക്കാനായിട്ട്. പിന്നെ ഈ ഒരു ടാങ്കിൽ തന്നെ നമുക്കൊരു സക്കറ ഫിഷും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവർ വന്ന് ഫുഡ് എടുക്കുന്നതും നമുക്ക് അവരെ നോക്കിയിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ്സാണ്. അവിടെ ആ മോട്ടറിൻ്റെ സൈഡിനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സക്കറ ഫിഷിനെ. ഇതൊരു 2 വർഷത്തോളമായി നമ്മുടെ ഈ ഇവിടെ വീട്ടിൽ. ഞാനന്ന് 10 രൂപയ്ക്കാണ് കേട്ടോ ഇതിനെ വാങ്ങിയതൊരു ബ്രൗൺ കളറാണ്. പിന്നെ നമ്മുടെ പോണ്ടിൽ നമുക്ക് പോണ്ടായാലും ടാങ്കായാലും ഉറപ്പായിട്ടും നമ്മൾ ഫിൽട്രേഷൻ സിസ്റ്റം വെച്ചിരിക്കണം കോയി ഫിഷസിന്, അത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എയറേഷനും നമ്മൾ കൊടുത്തിരിക്കണം. നമ്മൾ കോയി ഫിഷിന് ഫുഡ് ഇട്ട് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ സക്കർ ഫിഷ് മുകളിൽ വരും. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഫുഡ് കഴിക്കുന്നത് കാണാൻ, കാരണം ഇത് വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുന്നത് കണ്ട് ഇങ്ങനെ മലർന്ന് കിടന്നിട്ടാണ് ഇത് ഫുഡ് എടുക്കുന്നത്. നല്ല ഭംഗിയാണ് അതിനെ നോക്കിയിരിക്കാനായിട്ട്, ഇങ്ങനെയാണ് അത് ഫുഡ് വന്ന് കഴിക്കാറുള്ളത്. നമ്മുടെ ഈ സക്കർ ഫിഷ് ഇതുവരെ കോയി ഫിഷിനെ ഒന്നും ഇതുവരെ അറ്റാക്കൊന്നും ചെയ്തിട്ടില്ല, വളരെ ശാന്തനാണ് കേട്ടോ. ഇനി ഭാവിയിൽ എന്താകുമെന്ന് അറിയില്ല, എന്തായാലും ഇവനെ ഇതിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്, ഇതിൽ നിന്ന് ഇനിയിപ്പോൾ എന്തായാലും മാറ്റാനായിട്ട് പ്ലാനൊന്നും ഇല്ല. അപ്പോൾ ഈ കോയി ഫിഷിനെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും ഇത് വാങ്ങിയത് മുതലുള്ള എല്ലാ വീഡിയോസും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം ഇതിനെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ നേരിടുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ചത്തുപോകുന്നത്, അതെങ്ങനെ ഒഴിവാക്കാം, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോസുമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങി വളർത്തി നോക്കാൻ പറ്റുന്നൊരു ഫിഷ് തന്നെയാണ്, ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹോബി തന്നെയാണ് ഫിഷ് കീപ്പിംഗ്. നമ്മുടെ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മേടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരാം. കാരണം ഇത് വാങ്ങി അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഓരോന്നും നമ്മൾ എക്സ്പീരിയൻസ് വഴിയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഇതിന് ഒരു നാച്ചുറൽ പോണ്ട്, ഒരു അടിപൊളി നാച്ചുറൽ പോണ്ടിൻ്റെ സെറ്റപ്പിലാണ് നമ്മളൊരു പോണ്ട് ഇവർക്ക് റെഡിയാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ പുതിയ വീഡിയോസ് കാണാനായിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇടുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.